ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് ക്യാരറ്റ് ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു സ്കിൻ വൈറ്റനിങ് ക്രീമിൻ്റെ റെമഡി ആയിട്ടാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ കാണാത്ത രീതിക്കുള്ള വേറൊരു മെത്തേഡിലുള്ള ഒരു ക്രീമിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാരറ്റ് ഉപയോഗിച്ചിട്ട് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ക്രീമായിട്ടും ജെൽസായിട്ടും ഓയിൽസായിട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്ന ഈ ഒരു ക്രീമിനും പ്രത്യേകതയുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം ഈ ഒരു ക്യാരറ്റിൻ്റെ എക്സ്ട്രാക്ട് എടുക്കണം. അതും ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഇൻഫ്യൂസ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ശരിയായ രീതിയിൽ എങ്ങനെ എടുക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് നോക്കി കാണാം. ആ വീഡിയോയിൽ പറഞ്ഞ പോലെയാണ് ഞാൻ ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രീമൊക്കെ 1-2 മാസം വരെയൊക്കെ പുറത്ത് വയ്ക്കാൻ പറ്റും കേട്ടോ. അതല്ല, ഞാൻ ഈ കാണിക്കാൻ പോകുന്ന വീഡിയോ പ്രകാരമാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു 1 അല്ലെങ്കിൽ 2 വീക്ക് വരെ, 1-2 ആഴ്ച വരെ മാത്രം നിങ്ങൾക്കിത് പുറത്ത് ഉപയോഗിച്ച് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ നനവില്ലാത്ത സ്പൂണൊക്കെ ഉപയോഗിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ആഴ്ച വരെയൊക്കെ നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റും. അതിൽ കൂടുതൽ എടുത്ത് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ നോക്കിക്കാണാം, ഞാൻ എൻ്റെ വീഡിയോയിലായിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു ബൗളിനകത്ത് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്തെടുക്കാൻ പോകുന്നത് ഓയിലാണ് കേട്ടോ. അത് നമ്മളിപ്പോൾ വലിയ ആൾക്കാർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിലേക്ക് യോജിച്ചിട്ടുള്ള ഓയിൽ എടുക്കാം. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് മുഖക്കുരുവിൻ്റെ പ്രശ്നം അങ്ങനെയൊന്നും വരുന്നില്ല, അതുകൊണ്ട് അവർക്ക് ഒലീവ് ഓയിൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഓയിൽ കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഒരുപാടൊന്നും ഒഴിച്ചിട്ടില്ല, ജസ്റ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് നന്നായിട്ടൊന്ന് അതിനകത്ത് ആ ഒരു ഓയിലിനകത്തൊന്ന് കുതിർന്ന് വരണം. അതിന് വേണ്ടിയിട്ടുള്ള ഓയിൽ മാത്രം ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ഏകദേശം നമുക്കൊരു 2-4 ടേബിൾ സ്പൂണ് അത്ര മാത്രം. ഞാൻ ഇപ്പോൾ ഒഴിച്ചത് കണ്ടല്ലോ, അത്ര തന്നെ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. നമ്മളിപ്പോൾ സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ അമർത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പൂണിൽ ഇച്ചിരി ആയിട്ട് നമുക്കിങ്ങനെ കിട്ടും. ഒരുപാട് അമർത്തുമ്പോൾ ഈ രീതിക്ക് ഇച്ചിരി അങ്ങ് വരുന്ന രീതി, അതായത് നമ്മുടെ ക്യാരറ്റ് ഒന്ന് അതിനകത്തൊന്ന് കുതിർത്തി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അത്ര മാത്രം ഗൈസ്, കണ്ടല്ലോ, ഇത്ര മാത്രം നമ്മൾ ഓയിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കിത് ഒരു മിക്സി ബൗളിനകത്ത് ആഡ് ചെയ്ത് നല്ല രീതിക്ക് അങ്ങ് അരച്ച് മഷി പോലെ അങ്ങ് അരച്ച് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ഓയിൽ ചേർക്കേണ്ട കാര്യമില്ല. നമുക്ക് മെയിൻ ഈ ഒരു ക്യാരറ്റിൻ്റെ ഒരു ജ്യൂസാണ്, അത് ജസ്റ്റ് ഓയിൽ നമ്മൾ ഇൻഫ്യൂസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി മാത്രമുള്ള ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിന്നൊക്കെ പറയുമ്പോൾ അത് ഫ്രൈ ചെയ്തിട്ടും ഡ്രൈ ചെയ്തിട്ടും ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയൊക്കെ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് അത് ലാസ്റ്റ് ചെയ്ത് നിൽക്കും. ഇതെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, മെയിൻ നമ്മളിത് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത് ആ ഒരു ക്യാരറ്റിൻ്റെ എക്സ്ട്രാക്ട് മാത്രമായിട്ടാണ് കേട്ടോ, ഓയിൽ ചെറിയ രീതിക്ക്. ഓക്കെ, ഇനി നമ്മളിത് അരച്ചിട്ടുള്ള ഈ ഒരു പേസ്റ്റ് ഒരു കടായിലോട്ടോ നല്ല കട്ടിയുള്ള ചീനച്ചട്ടിയിലോട്ടേക്ക് നമ്മൾ അങ്ങ് തട്ടിക്കൊടുക്കുകയാണ്. പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് ലിക്വറൈസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ കാണുന്ന 2 പീസ് ലിക്വറൈസ് നല്ല ഇടിച്ച് ചതച്ച് നമ്മളങ്ങ് പിച്ച് കീറി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ലിക്വറൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരട്ടി മധുരം, അത് ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നുണ്ട്. നല്ല രീതിക്ക് സ്കിൻ വൈറ്റനിങ് ചെയ്യാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. അയ്യോ, ഇടി പൊട്ടുന്നുണ്ട് ബാക്കിൽ, നല്ല നോയ്സ് ഉണ്ട്. നല്ല മഴയും ഇടിയൊക്കെയാണ് കേട്ടോ, ഇടിയും മിന്നലൊക്കെ ഉണ്ട്, അതിൻ്റെ നോയ്സസ് കേൾക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഏറ്റവും ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി വയ്ക്കാം. നമ്മുടെ ഈ ഒരു കടായി നന്നായിട്ട് ചൂടായി കിട്ടണ വരേക്കും ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കാം. പിന്നീട് നമ്മളിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് അത്ര മാത്രം മതി. ആരും അതിൽ കൂടുതൽ പോകേണ്ട കാര്യമില്ല, കാരണം നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ മുറുക്കി കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ആ ചൂടായിട്ട് ആ ഒരു ഓയിൽ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീടിനകത്ത് കാണുന്നുണ്ടല്ലോ, ആ വെച്ചിട്ട് ഇങ്ങനെ ബബിൾ പോലെ ആയിട്ടാണ് വരുന്ന കണ്ടോ, ഒരു ഓയിലൊക്കെ ഇങ്ങനെ ആ ഒരു തിളയ്ക്കുന്ന ഒരു മെത്തേഡ് കണ്ടല്ലോ, ആ രീതിക്ക് അതൊരു 5 മിനിറ്റ് ഏകദേശം ഒരു 5 അല്ലെങ്കിൽ 8 മിനിറ്റോളം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി കൊണ്ടുവരാം. ഇനി നമുക്കിത് ആ ഒരു ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു തുണി ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഞാനിവിടെ ആദ്യം ഈ ഒരു കാലിലെ സ്റ്റീലിൻ്റെ ഒരു അരിപ്പ് ഉപയോഗിച്ച് ചെയ്തുകൊണ്ടായിരിക്കാം എനിക്ക് 2-ാമതും ഇത് ഫിൽട്ടർ ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പോൾ 2 തവണ ഞാൻ അരിപ്പ് ഉപയോഗിച്ചിട്ട് ഫിൽട്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട്. ചൂട് അത് തണുത്ത് പോയ ശേഷം ആരും ചെയ്യാൻ നിൽക്കരുത്, ആ ചൂടോടിട്ട് തന്നെ വേണം ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിത് ആ ഒരു ക്യാരറ്റിൻ്റെ എക്സ്ട്രാക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ബാക്കിയുള്ള കാര്യം, നമുക്കിത് ക്രീമാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിലോട്ട് കടക്കാം. നമ്മളിതിനകത്ത് ആളുവരൊന്നും അല്ലാട്ടോ ആഡ് ചെയ്യുന്നത്, ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്ക് കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുങ്കുമപ്പൂവാണ് കേട്ടോ, നമ്മുടെ സാഫ്രോണാണ്. സാഫ്രോൺ 1 നുള്ളോളം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. നല്ല രീതിക്ക് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഈ ഒരു സാഫ്രോൺ. അത് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഷിയ ബട്ടറാണ്, നമ്മുടെ അൺറീഫൈൻഡ് ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഷിയ ബട്ടറാണ് ആഡ്.
ആഡ് ചെയ്യുന്നത്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം നമുക്ക് ഇത് ഈ ഒരു ഷിയ ബട്ടർ മെൽറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു അളവാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഏകദേശം 2 ടേബിൾ സ്പൂണോളം കിട്ടുന്ന രീതിയിൽ ഷിയ ബട്ടർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ഓയിലിൻ്റെ അളവ് അനുസരിച്ച് നിങ്ങൾക്കത് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ഒന്ന് മെൽറ്റ് ചെയ്ത് കൊണ്ടുവരണം. എന്നിട്ട് നല്ല രീതിക്ക് ഇതാ നമ്മുടെ ഒരു കൂട്ട് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രീമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം നമുക്ക് ബേബിക്ക് വേണ്ടിയിട്ടുള്ള, അതായത് കുഞ്ഞു ആവുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ആ ഒരു ക്രീം ബേസ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ബോട്ടിലിനകത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കുഞ്ഞു വാവുകൾക്ക് ഇത് ഉപയോഗിക്കാം. ഈ ഒരു കൂട്ട് അല്ലെങ്കിൽ ഒരു ക്രീം, നമ്മുടെ ക്യാരറ്റ് ക്രീം, ഇത് കുഞ്ഞു വാവുകൾക്ക് മുതൽക്ക് ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഒരു പ്രശ്നമില്ലാതെ നമ്മളിതിനകത്ത് ഷിയ ബട്ടർ അതുപോലെ തന്നെ ഒലീവ് ഓയിൽ, കുട്ടികൾക്കാണെങ്കിൽ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം, വലിയവർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങളുടെ സ്കിന്നിന് സൂട്ടായിട്ടുള്ള ഓയിൽ എടുക്കാനായിട്ട്. അപ്പോൾ ഇത് ചേർത്തിട്ട് നമ്മളിത് ഒരു ബോട്ടിലിനകത്തേക്ക് അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പെട്ടെന്ന് ഫ്രീസറിലോട്ട് കഴിഞ്ഞ് സെറ്റ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതല്ലാതെ തന്നെ നമ്മൾ അങ്ങനെ വിടുവാണെങ്കിൽ ഒരു 2-3 മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മുടെ ഈ ഒരു ഷിയ ബട്ടർ നല്ല രീതിക്ക് കട്ടിയായിട്ട് ആ ഒരു ക്രീം ബേസ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതാണ് ഫസ്റ്റ് ആ ഒരു കുട്ടികൾക്കുള്ള ആ ഒരു ഇതെന്ന് പറയുന്നത് കേട്ടോ, ക്രീം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് കാണിക്കാൻ പോകുന്നത് നമ്മൾ മുതിർന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഷംനൂസ് ഓർഗാനിയുടെ ഫേസ് മോയ്സ്ചറൈസർ ക്രീം എടുക്കുന്നുണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂൺ കിട്ടുന്ന രീതിക്കുള്ള ക്രീമാണ് ഇതിനകത്തുള്ളത്. അത് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവിടെ നമ്മളാ ഒരു മെൽറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ക്യാരറ്റിൻ്റെ ആ ഒരു ഇൻഫ്യൂസ് ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ക്യാരറ്റും കുങ്കുമപ്പും ഒക്കെ ചേർത്തിട്ടുള്ള ആ ഒരു ഇൻഫ്യൂസ് ഇതിനകത്തേക്ക് ഏകദേശം ആ കാണുന്ന സ്പൂണിൽ കുഞ്ഞു സ്പൂണാണ്. അതിനകത്ത് നമ്മൾ ഏകദേശം 2 ടീസ്പൂണോളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിരി ആയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനെ നല്ല രീതിക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. കുറച്ച് നേരം മിക്സ് ചെയ്യണം കേട്ടോ. ബാക്കി വന്നിട്ടുള്ള ഒരു ഓയിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. രാത്രി നമുക്ക് കിടക്കാൻ നേരത്തെ വേണമെങ്കിൽ ഒരു തുള്ളി എടുത്ത് നമുക്ക് ടോട്ടൽ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ 3 തരത്തിലുള്ള കൂട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആദ്യം നമുക്ക് ബേബിക്ക് ഉപയോഗിക്കാം, പിന്നെ നമുക്ക് അമ്മമാർക്കും മുതിർന്ന ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കുള്ളത്. രണ്ടാമത് നമ്മൾ ആ ഒരു ഓയിൽ ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ള ഓയിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. പുറത്ത് വെക്കണമെങ്കിൽ പുറത്തൊക്കെ വെക്കാം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 3 വരെയൊക്കെ നമുക്കിത് പുറത്ത് തന്നെ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്ത് കിട്ടും. അത് ക്രീമാണെങ്കിലും ഈ ഒരു ഓയിലാണെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്ത് കിട്ടും. പക്ഷെ നമ്മൾ ബേബികൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ അവരുടെ തണുപ്പോട് കൂടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പണി കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പുറത്തൊരു 3-2 കണക്ക് പറഞ്ഞത്. അതല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വേറെ വീഡിയോസ് ഉണ്ട്, അത് കണ്ട് മനസ്സിലാക്കിയിട്ട് ആ രീതിക്കും ക്യാരറ്റ് ഓയിൽ ഇൻഫ്യൂസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ക്രീമും റെഡി ആയിട്ടുണ്ട്. നല്ല രീതിക്ക് നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മൾ ക്രീമിനകത്താണ് ഈ ഒരു ക്യാരറ്റ് ഓയിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പകൽ സമയങ്ങളിൽ ഉപയോഗിക്കാം. രാത്രി ഉപയോഗിക്കേണ്ട കാര്യമില്ല, പകൽ സമയങ്ങളിൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് രാത്രി ആ ഒരു ഓയിലില്ല, നമ്മുടെ ആ ഒരു മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഓയിൽ, അത് വേണമെങ്കിൽ ഓരോ തുള്ളി എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കാൻ നേരം ജസ്റ്റ് ഒരു ഫേസ് വാഷല്ല പ്ലെയിൻ വാഷാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഫേസ് വാഷ് ഉപയോഗിക്കരുത്, അത് എന്ത് ഉപയോഗിക്കുകയാണെങ്കിലും. അപ്പോൾ പകൽ സമയങ്ങളിൽ നമുക്ക് ഒരു ക്രീം അപ്ലൈ ചെയ്യാം. രാത്രി നമുക്ക് ആ ഒരു ഓയിൽ ഒരു തുള്ളി എടുത്ത് ഫേസിൽ ടോട്ടൽ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പ്ലെയിൻ വാഷ് ചെയ്ത് വരാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നമുക്ക് ഈ ഒരു ക്രീം മുതിർന്ന ആൾക്കാർക്ക് ഉപയോഗിച്ച് വരാവുന്നതാണ്. ബേബീസിനാണെങ്കിൽ കുളി കഴിഞ്ഞ് വന്ന ശേഷം ആ ഒരു ഷിയ ബട്ടറിൻ്റെ ആ ഒരു ക്യാരറ്റ് ഓയിൽ, സോറി, ആ ഒരു ക്യാരറ്റിൻ്റെ ക്രീം ബേബീസുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒത്തിരി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് എണ്ണ തേപ്പിച്ച് കളത്തില്ല, കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് എണ്ണ തേപ്പിച്ച് കളത്തില്ല കുട്ടികളിനെ. ആ സമയത്ത് നമുക്കിത് ഈ ഒരു ഷിയ ബട്ടറിൻ്റെ ഓയിൽ ടോട്ടൽ ബോഡിയിൽ നല്ല രീതിക്ക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്കത് കഴുകി വരാവുന്നതാണ് കേട്ടോ. അത് നല്ല പയറുപൊടിയൊക്കെ ഉപയോഗിച്ച് കഴുകി വരാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ കുളി കഴിഞ്ഞിട്ട് ഒരല്പം എടുത്തിട്ട്, ഒരുപാട് എടുക്കുമ്പോൾ നമുക്കിതിനെ ഓയിലി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഒരല്പം എടുത്തിട്ട് ടോട്ടൽ നമുക്ക് ബോഡിയിലും ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു കുഴപ്പമില്ല കേട്ടോ, നമുക്ക് നല്ല രീതിക്ക് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മുതിർന്ന ആൾക്കാർക്കാണെങ്കിൽ നിങ്ങളുടെ ഫേസിലുണ്ടാവുന്ന ആ പാടും തഴുമ്പും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്കിന്ന് നല്ല രീതിക്ക് ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഗൈസ് ഞാനീ പറഞ്ഞ മെത്തേഡ് എല്ലാവരും ഫോളോ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള ആ ഒരു മാറ്റം എന്തായാലും ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് മറക്കാതെ അറിയിക്കണം. അപ്പോൾ ഇനി ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ ഫ്രം ഷംന.